നമ്മുടെ യൂകോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് പ്രോഗ്രാമിന്റെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മൾ വിളിക്കുകയുണ്ടായി. ഓക്കെ, നമുക്ക് ഓരോരുത്തരായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആവുള്ളൂ തോന്നുന്നു. ഹലോ ഹലോ, ആ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ എല്ലാവരും? കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ. സ്ക്രീൻ ഷെയറിംഗ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ വീഡിയോ യൂകോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ചെയ്തതിനു ശേഷം ഒരുപാട് പേരുടെ മെസ്സേജും കാര്യങ്ങളും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാന്ന് വെച്ചത്. കാരണം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും അതിന് ആൻസർ കിട്ടുന്ന രീതിയിൽ നമുക്കൊരു വീഡിയോ ചെയ്യാന്ന്, ഒരു അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ വീഡിയോ നിങ്ങൾ കണ്ടത് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ. അപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു പൊതുവെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു അല്ലെ. ആ വീഡിയോ കണ്ടതിൽ എന്തൊക്കെയാണ് മനസ്സിലായെന്ന് അറിയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് മൂവ് ചെയ്യാം, എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഓക്കെ, ഹലോ, 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 കേൾക്കുന്നില്ലേ? ആ, അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് കടക്കാനായിട്ട് സാധിക്കും. അല്ല, ഞാൻ ആൻസർ പ്രതീക്ഷിക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്കതിൽ നിന്ന് ബ്രോ ആദ്യം ചെയ്ത വീഡിയോ എനിക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി അത് എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിലാണ് ഒരു ഡൗട്ട് ഉള്ളത്. ഇത് ഏകദേശം ജനുവരി 2020 ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾക്ക് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. കാരണം മറ്റുള്ള ഒരുപാട് കാനഡയുടെ പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ അവയറാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷൻ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്യാത്തത് തോന്നുന്നു. പക്ഷെ എനിക്ക് കണ്ടപ്പോ എനിക്കൊരു നമ്മുടെ മലയാളികൾ കൂടുതലും നോർവേ പോലുള്ള ഏരിയകളിൽ, അല്ലെങ്കിൽ സ്വീഡൻ, ഫിൻലാൻഡ് പോലുള്ള ഏരിയകളൊക്കെ പോയിട്ട് വർക്ക് ചെയ്യാൻ വളരെയധികം വില്ലിംഗ് ആവുന്നുണ്ട്. അപ്പോ എനിക്ക് ശങ്കരത്തോൾ കയറിയ മതിയെന്നുള്ള കുറെ ആൾക്കാർ നമ്മളുണ്ട്. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ എക്സ്ട്രീം വെതർ കണ്ടീഷനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പല യൂട്യൂബേഴ്സിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സീ ഡ്രീംസിന്റെ ഷഹബാസിന്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ കുറച്ച് പറഞ്ഞത് ഇതന്നെയായിരുന്നു, എക്സ്ട്രീം വെതർ കണ്ടീഷൻ ആണ്, അതുകൊണ്ടാണ്. പിന്നെ പുള്ളിക്കാരൻ വീഡിയോ എടുത്തു, എന്തായാലും അത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി മാറിയിട്ടുണ്ട്. കാനഡയിലെ ഈ യൂക്കോൺ എന്ന് പറഞ്ഞ പ്രവിശ്യ വളരെ 8 മാസത്തോളം നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് കൂടുതൽ കാനഡയിലുള്ള ആൾക്കാർ തന്നെ അങ്ങോട്ട് പോയി വർക്ക് ചെയ്യാൻ റെഡിയാവാത്തത്. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ വല്ലതും, നമ്മളിപ്പോ പലരും സൗദി അറേബ്യയിലും അതേപോലെ തന്നെ പല ഗൾഫ് കൺട്രീസിലും എക്സ്ട്രീം ആയിട്ടുള്ള ഹാർഡായിട്ടുള്ള ഈ ചൂടിനെ ഓവർകം ചെയ്തിട്ട് നമ്മൾ വന്നിട്ടുള്ള പലരും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഞാൻ അങ്ങനെ വന്നിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് ഞാൻ സൗദിയിലും അതേപോലെ തന്നെ അത്യാവശ്യം ചൂടും തണുപ്പാണെങ്കിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കാനഡയിൽ ഈ ഒരു ഓപ്ഷൻ യൂസ്ഫുൾ ആക്കാൻ പറ്റും തോന്നുന്നു. അപ്പൊ ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ കയറിയിട്ട് കുറച്ച് ജോബ്സിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജോബ്സിന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. അപ്പൊ ഞാനിപ്പോ ഒരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊഫഷണൽ ആണ്. എങ്കിൽ കൂടി ഞാൻ കിച്ചൺ ഹെൽപ്പറിന്റെയും അതുപോലെ ഒരുപാട് ഫ്രണ്ട് ഡെസ്ക് ഓഫീസർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടും നമ്മുടെ പ്രൊഫൈലിന് ആപ്റ്റ് ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ പ്രൊഫൈൽ ആപ്റ്റ് ആയാലും കുഴപ്പമില്ല, എങ്ങനെയായിട്ട് കയറിയ മതി എന്നുള്ള രീതിയിൽ ഒരുപാട് ഇതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരും ട്രൈ ചെയ്തായിരുന്നു? പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂകോൺ കമ്മ്യൂണിറ്റി പലർ പ്രോഗ്രാമിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കംപ്ലൈന്റ് ആയിട്ട്. അത് എനിക്ക് തോന്നുന്നു, ആ അതെ, അപ്പൊ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ട്, പലർക്കും ഓപ്പൺ ആയി, പലരും അപ്ലൈ ചെയ്ത് തുടങ്ങിയത് എനിക്ക്
നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഡൗട്ട്സ് എന്തൊക്കെയാണ് എങ്ങനെയാണ് ഓരോരുത്തരായിട്ട് ചോദിക്കുകയാണെങ്കിൽ അത് വളരെ ഞാനത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ മാക്സിമം. ഞാനൊരു കാര്യം പറയട്ടെ, ഗുഡ് മോർണിംഗ്. അതായത് ഞാന് കസാഖിസ്ഥാനിൽ ഒരു 6 to 7 years വർക്ക് ചെയ്തതാണ്. അതായത് കസാഖിസ്ഥാനിലെ അസ്ഥാന എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ ഈ എക്സ്ട്രീം വെതറാണ്, -60-65 ഒക്കെ പോകുന്ന ഏരിയയാണ് അവിടെ. അപ്പൊ അവിടെ ഒരു 6 to 7 years വർക്ക് ചെയ്ത ആളാ. അപ്പോ എന്റെ ഫീൽഡ്, ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്തായിരുന്നു, എന്റെ ഫീൽഡ് എന്ന് പറയുന്നത് HSE സേഫ്റ്റി എഞ്ചിനീയർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത ആളാ ഞാൻ. അപ്പോ ഞാൻ യു എ ഇ ഖത്തറ് എല്ലായിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഇപ്പോ ഞാൻ പേഴ്സണലി ചാറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു, അവിടെ സേഫ്റ്റി ഓഫീസർ അങ്ങനെ ആ ഒരു തരത്തിലുള്ള വേക്കൻസി അവിടെ ഇല്ലെന്ന്. ഞാൻ മുന്നേ പറയാം, ഞാൻ ഫസ്റ്റ് എന്റെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കിയപ്പോ ഫസ്റ്റ് തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത് സേഫ്റ്റി ട്രെയിനറുടെ വേക്കൻസി ആയിരുന്നു. ഓക്കെ, അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു, മീൻസ് 8th. ഞാൻ മിനിയാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായി ഈ സേഫ്റ്റി ട്രെയിനറിന്റെ. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നായിരുന്നു. അപ്പോ ഓൾറെഡി ആ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി 6 months മുമ്പ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്ത ജോബ് ആയിരുന്നു സേഫ്റ്റി ട്രെയിനർ. അപ്പൊ അത് കുഴപ്പമില്ല, ഞാൻ ഇനിയും ജോബുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ. നമുക്ക് അതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അങ്ങനെ സെക്യൂരിറ്റി, ഒരുപാട് സെക്യൂരിറ്റി ജോബുകൾ അവൈലബിൾ ആണ്. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, ഇന്നലെ കുറെ ജോബ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും റിസൾട്ട് വരുമോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സെക്യൂരിറ്റി ഓഫീസറായിട്ടും അതുപോലെ സെക്യൂരിറ്റി ഗാർഡ് ആയിട്ടുള്ള ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് എന്തെങ്കിലും അത്രേ ഉള്ളൂ. നമ്മുടെ നോർമൽ മലയാളികൾക്ക് എക്സ്ട്രീം വെതർ ഒന്നും ഒരു പ്രോബ്ലം അല്ല, എങ്ങനെയെങ്കിലും കാനഡയിൽ എത്തുക, അവിടെ നിന്ന് ഏകദേശം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് PR കിട്ടാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് ഒരു പ്രോഗ്രാമാണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ അത് 2 year വർക്ക് പെർമിറ്റിലേക്കാണ്, ഓപ്പൺ വർക്ക് പെർമിറ്റിലേക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ തന്നെ പോയിട്ട് ഒരു 6 months കഴിഞ്ഞിട്ട് PR അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് കേട്ടിരുന്നത്. പക്ഷെ അതിന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു IELTS ഒരു ബാധകമാവും. പക്ഷെ ഞാൻ അതിന്റെ വെബ്സൈറ്റിൽ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് അങ്ങനെ ഒരു എവിടെയും ന്യൂസ് ആയി കണ്ടിട്ടില്ല IELTS അതൊരു ബാധകമാവും. അപ്പൊ ആരെങ്കിലും അതൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പറയാം. പിന്നെ കാര്യം, അതായത് ഇപ്പൊ നമ്മള് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കനേഡിയൻ സ്റ്റേറ്റില് ഒരു CV ഉണ്ടാക്കണം അല്ലേ. പിന്നെ നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്നത് അതിന്റെ സൈറ്റ് എങ്ങനെയാണ്, അത് ഏത് ത്രൂ നമുക്ക് സെർച്ച് നമുക്കൊരു കനേഡിയൻ ഫോമാറ്റിലുള്ള ഒരു CV വേണം. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോമാറ്റ് ആണ് കനേഡിയൻ ഫോമാറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല പിന്നെ ഒരു കവറിംഗ് ലെറ്റർ ആണ്, അത് നമ്മളെ കുറിച്ച് കവറിംഗ് ലെറ്റർ സത്യം പറഞ്ഞാൽ നമ്മളെ കുറിച്ച് കുറച്ച് പുകഴ്ത്തി പറയുന്ന ഒരു പരിസ്ഥിതി തന്നെയാണ്. അപ്പോ സിമ്പിളായിട്ട് പുകഴ്ത്താൻ അറിയുന്നവർക്ക് അത്യാവശ്യം നല്ല പുകഴ്ത്തിയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കവറിംഗ് ലെറ്റർ. ഇതിന്റെ സാമ്പിളും കാര്യങ്ങളും ഒരുപാട് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ആക്ച്വലി എന്റെ വേറെ ഡെസ്ക്ടോപ്പിൽ ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ നെറ്റ് കണക്ട് ആവുന്നില്ല, അവിടെ പ്രോബ്ലം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് സൈറ്റിൽ പോയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജോബ് വേക്കൻസി നമുക്ക് കാണാൻ പറ്റുക, അതാണ് എല്ലാവർക്കും തോന്നുന്നത്. അപ്പൊ ഞാൻ അത് തന്നെയാണ് ഇവിടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്നുള്ള ഒരു പരിപാടിയിൽ തന്നെയാണ് ഞാൻ ഇരുന്നത്. പക്ഷെ എന്താ പറയാ, നെറ്റ് കണക്ട് ആകാത്തൊരു പ്രോബ്ലമായി. എന്നാലും ഞാൻ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഇതിപ്പോ വേറൊരു ലാപ്പിലാണ് ഇപ്പൊ ട്രൈ ചെയ്യുന്നത്. മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് യുക്കോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് നടത്തി കഴിഞ്ഞാൽ കാനഡയുടെ ഒരു വെബ്സൈറ്റ് ആണ് ഓപ്പൺ ആവുന്നത്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തോന്നുന്നു. ഇവിടെ നെറ്റ് വളരെയധികം പണി തന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. എന്താ നമ്മളുടെ ഇന്നലെ ഇന്നായിട്ട് നെറ്റ് വളരെയധികം വെബ്സൈറ്റ് നിങ്ങൾ കണ്ടായിരുന്നോ ഓപ്പൺ ചെയ്ത? ഇതിനകത്ത് മെയിൻ ആയിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതിന്റെ റിക്വയർമെന്റ് എങ്ങനെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് യുക്കോണില് എല്ലാ കമ്മ്യൂണിറ്റീസും ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. അതില് ഏകദേശം ഒരു 6 കമ്മ്യൂണിറ്റീസ് മാത്രമാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കാണാനായിട്ട് പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓഡിബിൾ അല്ലേ? ഞാൻ മ്യൂട്ട് ചെയ്തായിരുന്നു. ഈ ഓഡിബിൾ അല്ലേ? ഓക്കെ. അപ്പൊ ഈ എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്ന ഈ വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് കൂടുതലും വേക്കൻസീസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഇന്ന് ഒരു 3 ദിവസമായി ട്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പോ കൂടുതലും എനിക്ക് വേക്കൻസീസ് കണ്ടുപിടിക്കാനായത് വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഏരിയയിലാണ്. ഓക്കെ. അപ്പൊ മാക്സിമം നിങ്ങൾ സെർച്ച് ചെയ്യണമെങ്കിലും ഈ ഏരിയയിലാണ് നോക്കേണ്ടത്. വൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഏരിയയിൽ തന്നെയാണ്. അത് കുറച്ചും കൂടി ഡെവലപ്പ് ആയിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്കിത് കൺസൾട്ടന്റിന്റെ സഹായം ഇല്ലാതെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ എന്നാണ്. ഡെഫിനറ്റ്ലി ഇത് നമ്മളൊരു കൺസൾട്ടന്റിന്റെ ഇത് ഒരു കൺസൾട്ടൻസി ഇത് ചെയ്യുന്നില്ല. അങ്ങനെ കൺസൾട്ടൻസി ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ഞാൻ ഇതുവരെ അവയർ ആയിട്ടില്ല. ഇത് കൺസൾട്ടൻസി ഇതിനെ കുറിച്ച് പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്, സ്വന്തമായിട്ട് ചെയ്യേണ്ട വർക്കേ ഉള്ളൂ. ഒറ്റ സിമ്പിൾ ആയിട്ട് പ്രോസസ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് ഫോമാറ്റ് CV, ഒരു കവറിംഗ് ലെറ്റർ, ഇത് കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാല് എക്സ്പീരിയൻസ് ലെറ്റർ. ഇതിൽ പല വേക്കൻസിക്കും അവർ ചോദിക്കുന്നത് എക്സ്പീരിയൻസ് വലിയ രീതിയിൽ ആവശ്യമില്ലാണ്. എന്നാലും ഒരു മിനിമം ഒരു 6-7 മാസം തൊട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെനിഫിറ്റ് ആണ് നമുക്ക് അവിടെ കിട്ടാനായിട്ട്, ജോബ് കിട്ടാനായിട്ട്. ഓക്കെ. ഒരുപാട് ജോബ് അവൈലബിൾ ആണ്. കിച്ചൺ അസിസ്റ്റൻസ് അസിസ്റ്റന്റ് ആയിട്ടും അതേപോലെ ഒരുപാട് ഒരുപാട് ജോബുകൾ അവൈലബിൾ ആണ്. ഞാനത് മാക്സിമം കാണിച്ചാൽ നമുക്ക് ഒരു മിനിറ്റ് ഞാൻ സ്റ്റോപ്പ് തരാം. മൾട്ടിപ്പിൾ ജോബ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഡെഫിനറ്റ്ലി നമുക്ക് ഇപ്പോൾ മെയിൻ ആയിട്ട് ഈ കമ്മ്യൂണിറ്റി പൈലറ്റ് പ്രോഗ്രാമിന് ഒരു വർക്ക് പെർമിറ്റ്, ഫുൾ ടൈം വർക്ക് പെർമിറ്റ് അല്ലാതെ തന്നെ നമുക്ക് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് നമുക്ക് ഒരു 3-4 എംപ്ലോയറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ മേടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൈലറ്റ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇന്നലെ തന്നെ ഞാൻ ഇരുന്നിട്ട് ഏകദേശം ഒരു 5-6 ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല അപ്ലൈ ചെയ്യാം. റിപ്ലൈ വരുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അവരൊരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്. ആ ടൈം പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ പ്രോപ്പർ ആയിട്ടുള്ള റെസ്പോൺസ് വരുന്നത്. പിന്നെ മുഹമ്മദ് അറി, അപ്പൊ ഒരു ടെക്നിക്കൽ ജോബ്സിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ IT റിലേറ്റഡ് ജോബ് ആണോ നിങ്ങൾ നോക്കുന്നത്? അതിപ്പോ നിങ്ങൾ കാനഡയില്
എല്ലാ പി എൻ പി പ്രോഗ്രാമിലും നിങ്ങൾക്ക് ഐ ടി റിലേറ്റഡ് ജോബ്സ് അവൈലബിൾ ആണ്. അത് ഏത് പി എൻ പി പ്രോഗ്രാം എടുത്തോട്ടെ, എല്ലാത്തിനും ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിന് വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ചില ഏരിയയിൽ ഐ എൽ ടി എസ് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ പ്രോഗ്രാമിൽ മാത്രമാണ് ഐ എൽ ടി എസ് ഇല്ലാതെ ട്രൈ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളൂ. പർട്ടിക്കുലർ ഫീൽഡില് എക്സ്പീരിയൻസ് ആണ് അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പോ ഏത് പർട്ടിക്കുലർ എക്സ്പീരിയൻസ് ചില നിങ്ങൾ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ, ആ ജോബ് വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ, ജോബിനെ കുറിച്ച് ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, അവർ ചിലപ്പോൾ എക്സ്പീരിയൻസ് ഒന്ന് ചോദിച്ചിട്ട് അവര് ട്രെയിൻ ചെയ്യാന്ന് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് നിങ്ങള് ജസ്റ്റ് ഒന്ന് ചോദിച്ചോളൂ, ഞാൻ ആൻസർ ചെയ്യാൻ നോക്കാം. ഞാൻ അതിന്റെ ഇടയിൽ ഞാൻ യുക്കോണിന്റെ മറ്റുള്ള വെബ്സൈറ്റുകൾ ഞാൻ ഓപ്പൺ ആക്കിയിട്ട് എടുക്കാൻ പറ്റും നോക്കാം. ഹലോ ബ്രോ. ആ ബ്രോ പറഞ്ഞു. എനിക്ക് ഇപ്പൊ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ഏജൻസി ഒക്കെ ഉണ്ടാവില്ല അവിടെ, ഇപ്പൊ യുക്കോൺ പ്രൊവിൻസിലൊക്കെ, യുക്കോൺ ഏരിയയിലൊക്കെ? ഇപ്പൊ എംപ്ലോയർക്ക് കണ്ടിട്ടില്ല, പക്ഷെ അവിടുത്തെ ഗവൺമെന്റ് ആണ് അത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ലോക്കൽ എംപ്ലോയ്മെന്റ് ഏജൻസി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ ഗവൺമെന്റിന്റെ ജോബ് ബാങ്കുകളാണ് കൂടുതലായിട്ട് അവിടെ ഉള്ളത്. ഞാനിപ്പോ ട്രൈ ചെയ്തത്, എനിക്ക് 10 വർഷത്തോളം ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയില് ഹൗസ് കീപ്പിംഗിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോ വൈറ്റ് ഹോൾസ് ഏരിയയിലൊക്കെ ഇഷ്ടം പോലെ ഹോട്ടൽ ജോബ്സ് കണ്ടു. അപ്പൊ ഞാൻ കൊറേ അപ്ലൈ, ഇപ്പൊ മുന്നാന്ന് കൊറേ അപ്ലൈ ചെയ്തു, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു റിപ്ലൈ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എവിടുന്നും. മൂന്നാല് ജോബ്സ് ഞാൻ അപ്ലൈ ചെയ്തു. ഒരു കാര്യം പറയാം, നമ്മള് പെട്ടെന്ന് തന്നെ എല്ലാത്തിനും റിപ്ലൈ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടൂല. നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. നമ്മളുടെ ഒരു ഇവിടെ ഒരുപാട് ടൈം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നതാണ്. ആ ടൈം ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ കൊടുത്തിട്ട് മാക്സിമം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബിന് അപ്ലൈ ചെയ്യാം. റിപ്ലൈ വരുന്നതൊക്കെ വരട്ടെ. ഇപ്പൊ ഞാനിപ്പോ ഇന്നലെ കുറെ അപ്ലൈ ചെയ്തു, അതിൽ കുറെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. എങ്കിലും ഒരു മൂന്നാല് റിപ്ലൈ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് മെയിൽ അവിടെ റിസീവ് ആയിട്ടുണ്ട്. ഇനി പകുതി നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം പിഡിഎഫ് വാല്യൂ കഴിഞ്ഞതിന് ശേഷം അവർ ഇൻഫോം ചെയ്യാന്നുള്ള കുറെ മെയിലുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് റിപ്ലൈ എനിക്ക് പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് വർക്ക് ചെയ്യാൻ, നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന എഫേർട്ട് നിങ്ങൾ എഫേർട്ട് എടുത്ത് ചെയ്യാം, കിട്ടാവുന്ന റിസൾട്ട് കിട്ടും. ഓക്കെ. കവറിങ് ലെറ്റർ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ എല്ലാവരും? നമുക്കിപ്പോ ഇന്ത്യയുടെ പുറത്ത് എവിടെ വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് കവറിങ് ലെറ്റർ നമുക്ക് വേണം. കാരണം അതാണ് നമ്മളെ കുറിച്ച് നമ്മൾ എന്താണെന്നുള്ളത് പറയുന്ന ഒരു സംഭവം. അപ്പോ നിർബന്ധമായിട്ട് അത് വേണം. പിന്നെ സി വി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സി വി ആണ്. അപ്പൊ ഈ സി വി നമുക്ക് ഇവിടെ തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇതിപ്പോ നെറ്റ്വർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഓപ്പൺ ആവാത്തില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് തോന്നണേ അത് ഒരു ഭയങ്കര ഹെൽപ്ഫുൾ ആവും. ഇപ്പൊ ഒരു കനേഡിയൻ ഫോർമാറ്റിന്റെ സി വി ബിൽഡിങ്ങിനെ ബിൽഡ് ചെയ്യാൻ ഒരു എന്തെങ്കിലും ഒരു ഐഡിയ കൊടുത്താൽ കുറച്ചുകൂടെ എല്ലാവരും ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഓപ്പൺ ആവൂ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹായ് ബ്രോ. ഹലോ. എനിക്ക് സംശയമുള്ളത്, നമ്മുടെ നമ്മള് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് ആണ്, മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ട്രൈ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഈ ഫീൽഡ് അല്ലാതെ മാറി ഫീൽഡ് മാറ്റി ചവിട്ടാൻ പറ്റുമോ? ഞങ്ങള് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാനിപ്പോ ഇന്നലെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു കിച്ചൺ അസിസ്റ്റന്റ് ആയിട്ടും, അതുപോലെ തന്നെ ഹൗസ് കീപ്പിംഗ് അസിസ്റ്റന്റും, അതേപോലെ ഫ്രണ്ട് ഡെസ്ക് ഓഫീസറും, അങ്ങനെ കുറെ ജോബ്സ് പറ്റാവുന്ന ജോബിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. കാരണം അവിടേക്ക് യങ് ജനറേഷൻസ് അങ്ങോട്ട് പോവാത്ത കാരണം അവിടെ എത്രയും വെതർ കണ്ടീഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മളെ പോലുള്ള യങ് ജനറേഷൻസ്, നമ്മൾ വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും എംപ്ലോയേഴ്സ് നമ്മളെ നോട്ടീസ് ചെയ്യാതിരിക്കില്ല. കാരണം ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ട് അപ്ലൈ ചെയ്യും, എന്തായാലും അവര് അക്സെപ്റ്റ് ചെയ്യാതിരിക്കില്ല എന്ന് തോന്നുന്നു. അപ്ലൈ ചെയ്ത് നോക്കാം. എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നമ്മളിപ്പോ ഇൻസ്റ്റാഗ്രാമിൽ പല ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സെക്ഷൻ അറേഞ്ച് ചെയ്തത്. ബ്രോ ഒരു
കാര്യം ചോദിക്കാനുണ്ട്. കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാനൊരു സൈറ്റിൽ കയറിയപ്പോ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടായിരുന്നു. അതെങ്ങനെയാണ്, നമ്മൾക്ക് അവിടുന്ന് ജോബ് ഓഫർ വന്നതിന് ശേഷം നമ്മൾ ആ പൈലറ്റ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് ആപ്ലിക്കേഷൻ ഫീ? നമുക്ക് പൈലറ്റ് പ്രോഗ്രാമിൽ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വിസ ഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു, നമുക്ക് ഇവിടെ എംബസി ഫീസുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ തോന്നുന്നു. നമുക്ക് ഒരു ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടുത്തെ ഗവൺമെന്റ് യുകോൺ ഗവൺമെന്റിനെയാണ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്. അപ്പൊ യുകോൺ ഗവൺമെന്റ് ഇൻഫോം ചെയ്യുമ്പോൾ അവര് അവരായിരിക്കും നമുക്ക് ബാക്കിയുള്ള ഗൈഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോ ഇതിനകത്ത് നമ്മുടെ കാനഡയൻ വെബ്സൈറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട് ഇന്ന ഇന്ന ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ എനിക്ക് തോന്നുന്നു അപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഒരിക്കലും ഒരു ഏത് വെബ്സൈറ്റാണ് കേറിയത്? യുകോൺ പൈലറ്റ് പ്രോഗ്രാമിന്റെ ബ്രോ ഇപ്പൊ കാണിച്ച വെബ്സൈറ്റ് ഇല്ലേ, അതിൽ തന്നെയാണെന്ന് തോന്നുന്നു. അടിയിലേക്ക് ഇങ്ങനെ എന്തൊക്കെ നമ്മൾക്ക് വേണം എന്നുള്ളത് കാണിച്ചപ്പോ, ആ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചപ്പോ അങ്ങനെ എന്തോന്ന് കണ്ടത് ഞാൻ. ആ ഒരു ഡൗട്ട് ഇങ്ങനെ വന്നത്. എനിക്ക് തോന്നുന്നു പലരും നമ്മൾ ഷെങ്കൻ കൺട്രീസിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് തോന്നുന്നു, പല രീതിയിൽ വരുത്താൻ വേണ്ടിയിട്ട് പല ഓപ്ഷനിൽ പോലുള്ള കാര്യങ്ങളും എന്തായാലും പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. പോലെ ഒരുപാട് എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ട്, പല ഗ്രൂപ്പുകളും നമ്മൾ കാത്തു കിട്ടി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും ഓരോ സിവിയും ഒരു കവറിംഗ് ലെറ്ററും ഉണ്ടെങ്കിൽ, അത്യാവശ്യം ഏതെങ്കിലും നല്ലൊരു ഫിസിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിന്റെ പ്രൊസീജിയർ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു നല്ലൊരു സിവി വേണം, ഒരു കവറിംഗ് ലെറ്റർ വേണം, പിന്നെ നമുക്കൊരു എക്സ്പീരിയൻസ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. അവരിത്ര വർഷം എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചില ജോബിന് മാത്രമാണ് അവർ 3 to 5 years എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്, അത് നല്ല എന്താണ് ജോബുകളാണ്, അപ്പൊ അതിന് ഇത്ര വർഷം എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പല ജോബിനും ക്വാളിഫിക്കേഷൻ ഇന്ന ക്വാളിഫിക്കേഷൻ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു സിമ്പിൾ ആയിട്ട് നമുക്ക് അവരുടെ വെബ്സൈറ്റില് ജോബിന് അപ്ലൈ ചെയ്യാൻ ഉള്ള ബട്ടൺസ് അവൈലബിൾ ആണ്, അപ്പൊ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന സാഹചര്യം. ഓക്കെ, നമുക്ക് ഈ യുകോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് ജോബ് ബാങ്ക് അത് അതിലൂടെ വേറെ വെബ്സൈറ്റുകൾ ഉണ്ടോ? വേറെ വെബ്സൈറ്റിന്റെ പേര് ഒന്ന് പറയാം. ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്, ഈ വെബ്സൈറ്റുകൾ മാത്രമല്ല, നമുക്ക് കാനഡയുടെ ജോബ് ബാങ്ക് മാത്രമല്ല ഒരുപാട് വെബ്സൈറ്റുകൾ അവൈലബിൾ ആണ്. പൈലറ്റ് പ്രോഗ്രാം സാധിക്കുന്നില്ല ഇപ്പൊ പ്രോബ്ലമാണ് തോന്നുന്നു. വോയിസ് ആരുടെയും ഓഫ് ചെയ്യാൻ പറ്റും. ഹലോ, കേൾക്കുന്നുണ്ടോ? എല്ലാ രാജ്യത്തിനും പൊതുവായിട്ടുള്ള ഒരു വെബ്സൈറ്റുകളാണ്. അപ്പോ അത് ഓരോ രാജ്യത്തിനും, പക്ഷെ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ജോബുകൾ വരുന്നുണ്ട്. ആ ജോബിൽ കഴിഞ്ഞാൽ ഡയറക്ടർ ഈ കാണാൻ കഴിയുന്നുണ്ട് ഈ വെബ്സൈറ്റ്.
ഓക്കേ കാണുന്നുണ്ട്. ഓക്കേ ഇത് വൈറ്റ് ഹൗസ് ഏരിയയിലുള്ള മെയിൻ ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാ യുക്കോൺ ഫയൽ പ്രോഗ്രാം കമ്മ്യൂണിറ്റിയുടെ ഈ ജോബുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ ഇതിനകത്ത് ഞാൻ അത്യാവശ്യം ഇന്നലെ കയറിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജോബുകൾ ഇതിന് കാണാം, സോഫ്റ്റ്വെയർ ടെക്നിക്കൽ ഇപ്പൊ ഒരു ഐ ടി ജോബ് റിലേറ്റഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ജോബുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഒരുപാട് ലേബർ ട്രാൻസ്ഫർ ഇതൊക്കെ ഇന്നലെ കയറി ഞാൻ അപ്ലൈ ചെയ്ത ജോബുകളാണ്. അപ്പോ ഡീറ്റെയിൽ പാർട്ട് ടൈം ജനറൽ ലേബർ, അതുപോലെ ഒരുപാട് കിച്ചൺ ഒരുപാട് ജോബുകൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കാനഡയിലേക്ക് വിസകൾ ഓപ്പൺ അല്ല, പക്ഷെ നമുക്കൊരു നോമിനേഷൻ കിട്ടണമെങ്കിൽ കുറച്ച് ചടങ്ങ് പിടിച്ച പരിപാടിയാണ്. പക്ഷെ നമ്മൾ അതിന് അപ്ലൈ ചെയ്ത് എല്ലാം കിട്ടി വരുമ്പോഴേക്ക് തന്നെ നമുക്ക് ഇവിടെ ഓപ്പൺ ആവുന്ന വിചാരിക്കാം. നമ്മളിപ്പോ ട്രൈ ചെയ്യാം, എന്നാലേ ആ ടൈം ആവുമ്പോൾ കിട്ടും. കാരണം ഇത് രണ്ടു വർഷം വരെ ഈ പ്രോഗ്രാം അവൈലബിൾ ആവുള്ളൂ, അതിനുശേഷം ക്ലോസ് ചെയ്യും. ഓക്കെ എനിക്ക് തോന്നുന്നത് നമുക്ക് പെട്ടെന്ന് ഇവര് കുറച്ച് ഷോർട്ട് പീരീഡിനുള്ളിൽ തന്നെ റെസ്പോൺസ് ചെയ്യണമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്ത് വിചാരിക്കുന്നു. അതേപോലെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ജോബുകളുണ്ട്. ഹൗസ് കീപ്പർ മറ്റെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, ഇപ്പോ നമ്മുടെ ഹൈപ്രൊഫൈൽ ജോബ് മാത്രം നോക്കേണ്ടിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ജോബ് കിട്ടിയെന്ന് വരില്ല. ബ്രോ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പറ്റുമോ? ഞാനൊരു കാര്യം ജോബ് ഓപ്പൺ ചെയ്തോണി ഇതിനൊരു ആൻസർ ആയിട്ട് തന്നെ ഞാൻ പറയാം. കേക്കാണ്ടോ പറയണ? ആ കേക്കാണ്ട് കേക്കാണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അല്ല പ്ലസ് ടു ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് പറ്റും, പ്ലസ് ടു കോമേഴ്സ് ആണ്. അതെ അതെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതിനുള്ള നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കി, ഞാനിപ്പോ സ്ക്രീൻ ഷെയറിൽ നിങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നു തോന്നുന്നു ഈ ഒരു ഭാഗം. ഓക്കെ സെക്കൻഡറി ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റ്. ഓക്കെ അപ്പോ നമുക്ക് എല്ലാ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് ഇത് കിച്ചൺ ഹെൽപ്പറിന്റെ ജോബാണോ? ഓക്കെ ഇതിനകത്ത് വേറെ നമുക്ക് കവർ ലെറ്ററിന്റെയും സിവിയുടെ ഒരു ഫോർമാറ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ നോക്കാം, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഈ സെക്ഷൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ട്രൈ ചെയ്യാം. ഇത് നോക്കി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. എക്സ്പീരിയൻസ് അവര് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റ് ആണ്, അല്ലാതെ ഇത്ര വിഷം കൊടുക്കുന്നില്ല. ഓക്കെ ഒരുപാട് ജോബുകൾ കാണാം. രജിസ്റ്റേർഡ് നേഴ്സ്, നേഴ്സസ് ഒരുപാട് ജോബുകൾ ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി ഓഫീസർ ഒരുപാട് ജോബ്. ജോബുകൾ ഒരുപാട് അവൈലബിൾ ആണ്. മാക്സിമം നമ്മൾ ടി വി കാണിച്ചു തരാൻ വേണ്ടി നോക്കാം. മഹേഷ് ബ്രോ ഒരു ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഇപ്പൊ നമുക്ക് ഒരു ഇൻകേസ് ഒരു ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവിടെ ഗവൺമെന്റിലെ വെബ്സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാം. ഒരു ലിങ്ക് ഇട്ടിരുന്നല്ലോ, അതിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യണോ ഓഫർ അടക്കം? ഈ വെബ്സൈറ്റ് ഒന്ന് ശ്രദ്ധിച്ചു വെച്ചോളൂ, നമ്മുടെ യുക്കോൺ കമ്മ്യൂണിറ്റി പൈലറ്റ് പ്രോഗ്രാമിന്റെ വെബ്സൈറ്റ് ആണ്. ഇതിനകത്ത് അവരുടെ എന്താണ് പറയുന്നുണ്ട്, നമുക്കൊരു എങ്ങനെയാണ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ആസ്പദമാക്കിയിട്ടായിരിക്കും നിങ്ങൾ ഡോക്യുമെന്റ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കി അതിനകത്ത് എല്ലാം കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോഴേക്കും ഞാൻ മാക്സിമം ആ സി വി എത്തിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ തണുത്ത പുഴന്റെ മുകളിൽ മറന്നു പോയിക്കണം. ഐസെല്ലാം പോയില്ല, ഉച്ചവിനൊക്കെ നടത്തി തിരിച്ച് അപ്പുറത്ത് ഇങ്ങോട്ട് ആവാം.
ഇത് അടുത്തൊരു വെബ്സൈറ്റ് ആണ്, ഇതും കൂടി നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇതിനകത്ത് നമുക്ക് ഒരുപാട് ജോബ് അവൈലബിൾ ഉണ്ട്, കാണാനായിട്ട് നമുക്ക് സാധിക്കും. കറന്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ജോബ് കാണാനായിട്ട്. ഓക്കെ, നെറ്റ് വളരെ കാരണം ഒന്നും കാണാം. അങ്ങനെ ഒരുപാട് ഒരുപാട് ജോബുകൾ നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്യാം, ഇതിനകത്ത് ഒരു സി ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്, റെസ്യൂമ ടെംപ്ലേറ്റ്, ഇതിനകത്ത് ഈ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഈ റെസ്യൂമ ടെംപ്ലേറ്റ് നമുക്ക് അടിച്ചു നോക്കാം. വോയിസ് സ്ക്രീൻഷോട്ടിംഗ് കാണുന്നില്ല നിങ്ങള്? റെസ്യൂം കാണുന്നു. എല്ലാവരുടെ ആ വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയും, ഒന്നും കേൾക്കുന്നില്ല നല്ല പോലെ. അപ്പോ ഇതാണ് ആ സി വി ഫോർമാറ്റ്. ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി, ഇതാണ് നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത്. സിമ്പിൾ ഫോർമാറ്റ് ആണ് കാനഡയിലേക്ക് സി വി ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഒബ്ജക്റ്റീവ്, നമ്മൾ ഏത് ജോബാണോ നമ്മളിപ്പോ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞാൽ, അത് ജസ്റ്റ് എന്താണ് വെച്ച് കഴിഞ്ഞാല് ടു ഒബ്ടെയിൻ എ ഫുൾ ടൈം അവർ പാർട്ട് ടൈം പൊസിഷൻ ആസ് എ പറഞ്ഞിട്ട് എന്താണ് ജോബ് പറഞ്ഞാൽ അത് ടൈപ്പ് ചെയ്ത് വിടുക. ഓക്കെ, അതിനുശേഷം സ്കിൽസ് ആൻഡ് ഹൈലൈറ്റ്സ് ആണ്, നമ്മുടെ സ്കിൽസും കാര്യങ്ങളും അതേപോലെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അതൊക്കെ ജസ്റ്റ് കാണിക്കുന്ന ചെറിയൊരു പോർഷൻ സ്കിൽസ് ആൻഡ് ഹൈലൈറ്റ്സ് പറഞ്ഞു കാണാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അതിൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, അവൈലബിലിറ്റി, പേഴ്സണൽ എബിലിറ്റീസ് അതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്ത് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് ടിക്കറ്റ്സ്, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ്, നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്സ് അല്ല, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് അല്ല. നമ്മളിപ്പോ പല ആൾക്കാർ ഇപ്പൊ സേഫ്റ്റി ഫീൽഡിലാണെങ്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ്സ്, ഡിപോസ് സർട്ടിഫിക്കറ്റ്, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആണ് സേഫ്റ്റി ഫീൽഡിലാണ് അല്ലെ. അപ്പോ അത്ര ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് പല കോഴ്സ് കുക്കറിക്കാണെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കോമി വൺ, കോമി ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സർട്ടിഫിക്കറ്റ്സ് അതിനും കാണാം. അപ്പൊ അങ്ങനെയുള്ള ജസ്റ്റ് നമ്മൾ നേടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മെൻഷൻ ചെയ്യാം. പിന്നെ വർക്ക് ഹിസ്റ്ററി, നമ്മളിപ്പോ എക്സ്പീരിയൻസ് മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആ ഒരു എംപ്ലോയർ എക്സ്പീരിയൻസ് വേണ്ടെന്ന് പറയുകയാണെങ്കിലും പക്ഷെ ആ എംപ്ലോയറുടെ മനസ്സിലുണ്ടാവും നമുക്കൊരു എക്സ്പീരിയൻസ് ഉള്ള ആൾ കിട്ടുവാണെങ്കിൽ ഗുണമായിരുന്നു, പക്ഷെ അവരുടെ നിസ്സഹായമായിട്ടുള്ള അവസ്ഥയിൽ ചിലപ്പോൾ അവർ വേണ്ടെന്ന് പറയുന്നുണ്ടാവാം. ഓക്കെ, പക്ഷെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആവും. അപ്പൊ അതിനകത്ത് വർക്ക് ഹിസ്റ്ററിയിൽ നമുക്ക് അതൊക്കെ ജോബ് ടൈറ്റിലും അതേപോലെ കാര്യങ്ങളെല്ലാം ഡ്യൂട്ടി ജോബ് നമ്മൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടന്റ്സ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അതിനകത്ത് മെൻഷൻ ചെയ്യാണ്ട് പറ്റും. അതുപോലെ എപ്പൊ സ്റ്റാർട്ട് തുടങ്ങി വർക്ക് ചെയ്യാൻ തുടങ്ങി, അതുപോലെ എപ്പോ ഫിനിഷ് ചെയ്യും, അങ്ങനെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യും. ഇത് ഞാൻ പറഞ്ഞ വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്, എംപ്ലോയ്മെന്റ് യൂകോൺ ഡോട്ട് സി എ, ഇതിന്റെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, അപ്പൊ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ എഡ്യൂക്കേഷൻ, നെയിം ഓഫ് ഡിഗ്രിയോ ഡിപ്ലോമ, അത് നമ്മളിപ്പോ എഡ്യൂക്കേഷൻ നിങ്ങൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്, പ്ലസ് ടു ആണെങ്കിൽ ജസ്റ്റ് ഓക്കെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇന്ന ബോർഡിൽ നിന്ന് ഇത്ര വർഷം പാസ്സായി പറഞ്ഞിട്ട് എഴുതിയിട്ട് ഏത് സ്ഥലം, അത് മെയിൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഏത് സ്ഥലത്തു നിന്നാണ് നമ്മളത് പഠിച്ചത് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പൊ അത് മെൻഷൻ ചെയ്യാം, സിമ്പിൾ സി വി ഫോർമാറ്റ് ആണ്. പിന്നെ എന്തെങ്കിലും വോളണ്ടിയർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോ എഴുതാം. അപ്പോൾ കേരളത്തായ കൊണ്ട് നമ്മൾ ഫ്ലഡ് വന്നപ്പോൾ അതിനൊക്കെ സഹായിക്കാം, അങ്ങനെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുവാണെങ്കിൽ കുറച്ചും കൂടി, കാരണം അങ്ങനെയുള്ളവരെയാണ് കൂടുതലും ഈ കാനഡ പോലുള്ള മറ്റ് ഡെവലപ്പർ ആയിട്ടുള്ള നാഷൻസ് പ്രിഫർ ചെയ്യുന്നത്. കാരണം ഒരു സോഷ്യൽ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഒരു പ്ലസ് പോയിന്റ് ആയിട്ടിരിക്കും.
അപ്പോ അതെന്തെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. സിമ്പിൾ സി വി ആണ് ഞാൻ പറഞ്ഞത്, ജോബ് ടൈറ്റിൽ കാര്യങ്ങൾ എന്താണോ അതിൽ നിന്ന് വെച്ചാൽ അതിന്റെ ജോബ് ടൈറ്റിലും കാര്യങ്ങൾ എഴുതാം. പിന്നെ റെഫറൻസ്, അത് മെയിനായിട്ട് അവൈലബിൾ അപ്പോൾ റിക്വസ്റ്റ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും റെഫറൻസ് വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയിമും ടൈറ്റിലും കമ്പനി ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സി വി ഫോർമാറ്റ് കാനഡയിലേക്കുള്ളത്. ഓക്കെ, ഈ ഫോർമാറ്റ് നമുക്ക് യുക്കോൺ എംപ്ലോയ്മെന്റ് യുക്കോൺ ഡോട്ട് സി ഐയിൽ ഈ ഫോർമാറ്റ് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്യുക, സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എങ്ങനെ ജോബ് സൈറ്റിൽ അവൈലബിൾ ആണല്ലേ? ആ എംപ്ലോയ്മെന്റ് യുക്കോൺ ഡോട്ട് പി അതിൽ അവൈലബിൾ അല്ലേ? അത് അവൈലബിൾ ആണ്, അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഞാൻ നോക്കട്ടെ, കവറിംഗ് ലെറ്റർ ആണ് ഇനി ഇപ്പൊ അടുത്തത്. കവറിംഗ് ലെറ്റർ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഒരു മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യും. സിബിയുടെ കാര്യത്തെ ഏകദേശം നിങ്ങൾക്ക് തീരുമാനമായില്ലേ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലായില്ലേ? ഓ ജോബ് വിസയ്ക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പഠിക്കാൻ പറ്റും. എനിക്ക് ഞാൻ ഫോണിലാണ് ഇപ്പൊ ഈ സൂം കണക്ട് ചെയ്തിരിക്കുക, അതുകൊണ്ട് നിങ്ങൾ മെസ്സേജസ് വരുന്നത് എനിക്ക് ക്ലിയർ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ മാക്സിമം വോയിസ് ചോദിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു, കാരണം ഞാനിപ്പോ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ അവിടെ പോയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മളിവിടെ പി ആർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. നമ്മൾ അവിടെ കാനഡയിൽ ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വേണമെങ്കിലേക്ക് മാറാം. അപ്പൊ നമുക്ക് ഫാമിലിയെ കൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റും ചില എൻ എസ് സി കാറ്റഗറീസിൽ. അപ്പോ അപ്പോ കൂടെ തന്നെ പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില എൻ എസ് സി കാറ്റഗറീസിൽ. അപ്പോ പഠിക്കാനും കാര്യങ്ങളെല്ലാം സാധിക്കും. ഓക്കെ, ഇനി എന്തെങ്കിലും അടുത്തത്? ഹലോ ചേട്ടാ, ഞാനില്ലേ ഇപ്പം ജോയിൻ ചെയ്തതേ ഉള്ളേ. ആ മുന്നേ പറഞ്ഞത് എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഈ റെക്കോർഡ് ഞാൻ എന്തായാലും യൂട്യൂബില് എന്തായാലും റെക്കോർഡ് ഉണ്ടാവും. ഓക്കെ, ആ ഓക്കെ ഓക്കെ. ഞാനില്ലേ ഇപ്പം കെയർ ഗിവർ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒരുപാട് ഓഫർ ഉണ്ട് കെയർ ഗിവർ. ഓക്കെ, അതിന് നമ്മളിപ്പോ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണോ? ഇപ്പൊ ആദ്യം അതിനെന്തെങ്കിലും ഇപ്പം നേഴ്സിംഗ് ബേസ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങള്? ഞാൻ അങ്ങനെ ഞാൻ മെയിൻ ആയിട്ട് കെയർ ഗീവേഴ്സിന്റെ ജോബ് ഞാൻ സത്യത്തിൽ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം ഞാനിപ്പോ കൂടുതൽ ഇപ്പൊ കുറച്ച് ടൈമിലുള്ളത് ഞാൻ എന്റെ ജോബിന് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ഇതിലായിരുന്നു. അപ്പൊ അതിന്റെ തിരക്കിൽ ഞാൻ ശ്രദ്ധിച്ചു പോയിട്ടില്ല. അപ്പൊ കൂടുതൽ ഞാൻ പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എനിക്ക് പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അതിന്റെ ഒരു വീഡിയോ കൂടെ ചെയ്യാമോ? ഓരോ ജോബിന്റെ വീഡിയോസ് ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോ നിങ്ങൾ മാത്രമേ കാണുള്ളൂ, ഒത്തിരി ആൾക്കാര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഇതിൽ ഇങ്ങനെ പോവാനായിട്ട് നിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഇപ്പൊ ചില വീഡിയോസ് ഒക്കെ കണ്ടതിനകത്ത് അപ്പൊ ഈ ഒരു വിസയിൽ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലിനെയും കൂടെ കൊണ്ടുപോവാന്നുള്ള ഒരു ഇതിലുണ്ട്. ഓക്കെ, കാരണം എന്താന്ന് വെച്ചാൽ ഈ നാനി വിസ അല്ലെങ്കിൽ കെയർ ഗിവർ വിസയിൽ ഇപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ അവരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള ഇത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ചേട്ടോ. പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഞാനൊരു കാര്യം പറയട്ടെ, കെയർ ഗീവറും കാര്യങ്ങളൊക്കെ എൻ ഒ സി കാറ്റഗറി ഏതിലാ വരുന്നത് എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ലോ കാറ്റഗറിയിലേക്ക് വരുന്ന എൻ ഒ സി അതിൽ മാത്രമാണ് നമുക്ക് ഫാമിലി കൊണ്ടുപോകാൻ പറ്റാത്തേ ഉള്ളൂ. ബാക്കി എല്ലാ കാറ്റഗറി ഉള്ള ആൾക്കാരെ ഫാമിലി കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അവർക്ക് അവിടെ ഫുൾ ടൈം വർക്ക് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അപ്ലൈ ചെയ്ത് നോക്കണം. നമുക്ക് അവിടെ ഒരു വർക്ക് കിട്ടാനാണ് ബുദ്ധിമുട്ട്. ഓക്കെ, നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ടുപോകാം, ബുദ്ധിമുട്ടില്ല. നമ്മളിപ്പോ ഫസ്റ്റ് കയറി കിട്ടണം.
മാക്സിമം ട്രൈ ചെയ്യും. ഇപ്പൊ ഞാനൊരു സാമ്പിൾ കവർ ലെറ്റർ ആണ് നിങ്ങൾക്ക് എല്ലാവരും കാണുന്നു തോന്നുന്നു. ചാർജർ ഒക്കെ എടുത്തു കാണുന്നുണ്ടോ കവർ ലെറ്റർ? നമ്മൾ അപ്ലൈ ചെയ്യണം. ഹലോ, ഇത് കവറിംഗ് ലെറ്റർ അല്ലേ? ഇതാണ് സാമ്പിൾ കവർ ലെറ്റർ. ഇതിന്റെ വെബ്സൈറ്റ് നിങ്ങൾ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ, yukon.ca ഈ കവർ ലെറ്റർ അവൈലബിൾ ആയിട്ടുള്ളത്. അതിന്റെ സാമ്പിൾ സിവി ഫോർമാറ്റും ഉണ്ട്. യുകോണിലേക്കാണ് മെയിൻ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഫോർമാറ്റിന്. നോർമലി എല്ലാ കവർ ലെറ്ററും ഈ സെയിം ഫോർമാറ്റ് തന്നെയാണ്, എങ്കിൽ കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, യുകോണിലേക്ക് അവരുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു കവർ ലെറ്റർ ആണ്. ജസ്റ്റ് ഇതിൽ വേറെ ഒന്നും മെൻഷൻ ചെയ്യാനുള്ള, ഫസ്റ്റ് ഡിയർ സർ മാഡം, അത് ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ കവർ ലെറ്ററിലും നമ്മൾ മെൻഷൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. പിന്നെ നമ്മുടെ സബ്ജക്ട് എന്താണ് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അപ്ലൈ ചെയ്യുന്ന ജോബ്, അതിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ആണെങ്കിൽ അത് ഏതിന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ സർവീസ്. ഓക്കെ, റിക്വസ്റ്റേഷൻ ഇന്ന നമ്പർ എന്ന് പറഞ്ഞിട്ട് ഓരോ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുമ്പോഴും അവർക്ക് ഒരു നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മീൻസ് ഈ എന്താണ് ട്രാക്ക് ചെയ്യാൻ കുറച്ചും കൂടി സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ട്രാക്കിംഗ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ നമ്പറും കൂടി മെൻഷൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ജോബ് ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അതിനകത്ത് പിന്നെ എഴുതേണ്ടത് നമ്മളെ കുറച്ച് പോളിസി പറഞ്ഞിട്ട് എഴുതണം. അപ്പോ കവർ ലെറ്ററിന്റെ സാമ്പിൾ ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തോളൂ. ഈ കോട്ടിട്ട് പോയിക്കോ, ഈ കോട്ടിട്ട് പോയിക്കോ, കേക്കുന്നില്ലേ? അപ്പൊ ഇതാണ് കവറിന്റെ സാമ്പിൾ. ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ? മാക്സിമം ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം കവറും കട്ടും കാര്യങ്ങളും. ഓക്കെ, ഞാൻ ഷെയർ ചെയ്യാം. ഇതിനകത്ത് നമ്മുടെ എക്സ്പീരിയൻസും അതേപോലെ നമ്മളുടെ എന്താണ് സ്കിൽസ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് മെൻഷൻ ചെയ്യുക. ഇന്റർനാഷണൽ ഡെബിറ്റ് കാർഡ് വേണമെന്നൊരു ഓപ്ഷൻ കണ്ടായിരുന്നു. അതെന്തിനാണ്? എനിക്കത് ക്ലിയർ ചെയ്യാൻ അറിയാത്ത കാര്യമാണ്. അപ്പൊ പറഞ്ഞു. അല്ല, ഞാനൊരു ഫ്രണ്ട് വിളിച്ചപ്പോ അവൻ പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഡെബിറ്റ് കാർഡിന്റെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഹലോ, വിസ സബ്മിഷന്റെ സമയത്ത് പേ ചെയ്യാനാണ്, വേറെ ഒന്നുമില്ല. ഞാൻ വായിച്ചിരുന്നു. വിസ ഫീ അടയ്ക്കാനാണ്, ഓൺലൈൻ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോ വിസ ഫീസ് അടയ്ക്കാനാണ് അവർ ചോദിച്ചത്. അപ്പോ ഇതാണ് ഫോർമാറ്റ്, നിങ്ങൾ കണ്ടില്ലേ? ഇപ്പൊ ഈ ഫോർമാറ്റ് ഞാൻ എല്ലാവർക്കും വേണമെങ്കിൽ ഈ വെബ്സൈറ്റ് നോട്ട് ചെയ്തോളൂ, ഇല്ലെങ്കിൽ എല്ലാവർക്കും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. പിന്നെ സാമ്പിൾ റെസ്യൂമേ ഫോർമാറ്റ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ റെസ്യൂമേ ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇതിനകത്ത് വേറെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ജസ്റ്റ് എഡ്യൂക്കേഷനും അതേപോലെ തന്നെ ഓതർ ട്രെയിനിങ് വർക്ക് എക്സ്പീരിയൻസ് മാത്രമേ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാമ്പിൾ എന്നാണ് റെസ്യൂമേ ഫോർമാറ്റ് ആണ്. ഓക്കെ, ഇത് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാൻ നോക്കുക, കാരണം ഇത് എല്ലാവരും അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി കൂടുതൽ ആൾക്കാർ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പൊ ആരും അധികം അപ്ലൈ ചെയ്യുന്നില്ല തോന്നുന്നു. അറിഞ്ഞു വന്നു എന്നല്ല, പിന്നെ ഈ നമ്മളെ ഇപ്പോ പാകിസ്ഥാന്, ബംഗ്ലാദേശ്, ശ്രീലങ്ക എല്ലാ എഡ്യൂക്കേഷണൽ യൂട്യൂബേഴ്സും ഇതാണ് ഇപ്പൊ ട്രെൻഡിങ്. സത്യം പ്രോഗ്രാം ഏത് യൂട്യൂബ് ചാനൽ എടുത്താലും ഇപ്പൊ ഇതാണ് ട്രെൻഡിങ് ആയി നിൽക്കുന്നത്. ഈവൻ ഫിലിപ്പീൻസിലെ ചാനൽ വരെ ഭയങ്കര ടഫ്. എനിക്ക് തോന്നുന്നു നല്ല കോമ്പറ്റീഷൻ ആവും തോന്നുന്നുണ്ട്, കാരണം അത്ര അപ്ലിക്കേഷൻ ആവും തോന്നുന്നു. അതെ 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 അതെ, ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. എന്തായാലും മാക്സിമം നമ്മൾ ഇന്ത്യൻസിന് എന്തായാലും എടുക്കാതിരിക്കില്ല, കാരണം അത്രയും നമ്മള് ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ത്രീ ഇയേഴ്സ് എങ്ങനെ ടൈം ഉള്ളൂ അല്ലേ ഇപ്പൊ അപ്ലൈ ചെയ്യാന്? അവര് വാലിഡിറ്റി ഇട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, വാലിഡിറ്റി അത്
2023 ജൂൺ 1st തീയതി വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഓക്കേ, മാക്സിമം പ്രോഗ്രാം അതാ ഈ ടൈം പീരീഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി നോക്കാം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ മാക്സിമം ഇങ്ങനെ ഒരു സൂം മീറ്റിംഗ് തന്നെ വെച്ചത്. ഇപ്പോ എല്ലാവർക്കും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ എത്താത്ത രീതിയിൽ പോകും. ഈ സൂം മീറ്റിംഗ് ആകുമ്പോൾ മാക്സിമം ഇത്ര ആൾക്കാർക്ക് അറിയാം കഴിയുമല്ലോ. ഞാനൊരു 9 ആളായിട്ടാണ് കേറിയത്, അറ്റൻഡ് ചെയ്ത്. അപ്പൊ ഇതിന്റെ ഈ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ആവുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ പേടിക്കണ്ട, ഞാൻ ഈ വീഡിയോ നമ്മുടെ റെക്കോർഡറാണ്. ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട്, മാക്സിമം എല്ലാവർക്കും യൂസ്ഫുൾ ആവും തോന്നുന്നു. അപ്പൊ അതിന്റെ താഴത്ത് ഈ ലിങ്കും അതേപോലെ തന്നെ ഈ ടിവിയുടെ ഫോർമാറ്റുകളും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ആഡ് ചെയ്യാം. മാക്സിമം യുക്കോണിലേക്ക് വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വേണമെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഒരുപാട് പേര് വാട്സ്ആപ്പ് ഗ്രൂപ്പ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യുക്കോണിലേക്ക് ഒരു ഗ്രൂപ്പ്, അത് എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യമാണ്. അപ്പൊ ഈ സി വി കവറിംഗ് ലെറ്റർ ഷെയറിംഗ് എല്ലാം എല്ലാവർക്കും നടക്കും, ചെയ്യാൻ പറ്റും. പരസ്പരം അതൊരു അതൊരു പ്രതീക്ഷ കൂടിയാണ്, ആരെങ്കിലും ഒരാൾ കേറിയാലേ ഇങ്ങനെ സംഭവം ട്രൈ ചെയ്തൊരു നടപടി. അതെ, കുറച്ച് ദിവസം മുമ്പ് ഒരു പെൺകുട്ടീനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കാനഡയിലുള്ള പുള്ളിക്കാരി. പി എൻ പി പ്രോഗ്രാം വഴി പോയതാണ്, IELTS ഇല്ലാതെയൊക്കെ കാനഡയിൽ. പുള്ളിക്കാരി ഒരു യൂട്യൂബർ ആണ്, ഞാൻ പലവട്ടം റിക്വസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല ഒരു Q&A സെക്ഷൻ തരാൻ വേണ്ടിട്ട്. പുള്ളിക്കാരി ഒന്നും അടുക്കുന്നില്ല. പുള്ളിക്കാരിയുടെ വീഡിയോ യൂട്യൂബിൽ മാത്രം പറയുന്നുള്ളു, പക്ഷെ അത് ഫുൾ ഇംഗ്ലീഷിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളിയാണ് പുള്ളിക്കാരി, സമ്മതിക്കുന്നില്ല. എന്തായാലും മാക്സിമം നോക്കട്ടെ, അങ്ങനെയുള്ള ആരെങ്കിലൊക്കെ കിട്ടുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്നെ അപ്ലൈ ചെയ്യേണ്ടതും കൂടി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്തെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ഡൗട്ടുകൾ ഉണ്ടോ? സെക്ഷൻ അപ്പൊ ജോബ് വെബ്സൈറ്റുകൾ ഞാൻ പറഞ്ഞ യുബിൻ നോക്കാം. നിങ്ങൾക്ക് യുബിനിൽ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാം ജോബുകളും കാര്യങ്ങളും, താഴത്ത് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ എംപ്ലോയ്മെന്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്, employmentyukon.ca. അത് വെബ്സൈറ്റിന്റെ അഡ്രസ്. അതിനകത്ത് റെസ്യൂമെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്, അത് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അതിനകത്ത് ഒരുപാട് വേക്കൻസീസ്. പിന്നെ യുക്കോണിന്റെ തന്നെ വെബ്സൈറ്റ് ആണ് yukon.ca. അത് ഇമിഗ്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള, അതിനകത്ത് കുറെ എന്താണ് നമ്മുടെ ജോബ് പോർട്ടലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ബ്രോ, വൺസ് ജോബ് ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞാല് ബാക്കിയുള്ള അതിനുശേഷമുള്ള പരിപാടികൾ എങ്ങനെയാണ്? അതാണ് ഞാൻ പറഞ്ഞത്, ജോബ് ഓഫർ ലെറ്റർ കിട്ടി കഴിഞ്ഞാല് canada.ca എന്നുള്ള വെബ്സൈറ്റിൽ യുക്കോണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്യുമെന്റ്സ് ആണ്, വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റി എന്തൊക്കെയാണ്, അതുപോലെ ഒരു ജോബ് ഓഫർ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് എല്ലാം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ജോബ് ഓഫർ കിട്ടി കഴിഞ്ഞാല് ഇത് പ്രകാരമുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, how to apply for work permit. അത് നമുക്ക് അവരുടെ ഒരു വെബ്സൈറ്റ് മീൻസ് അവരുടെ ഒരു എന്താണ് ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, yukon.ca ൽ കയറിയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കിട്ടും. അതിനകത്ത് ഡയറക്റ്റ് മെയിൽ ചെയ്യുക, ഇല്ലെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് നമുക്ക് അവരോട് സംസാരിക്കാൻ കുറച്ച് മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു തരും അവരെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലാണ്. നമ്മളിപ്പോ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളൂ, എല്ലാരും ഓഫർ ലെറ്റർ എടുക്കാനുള്ള മാക്സിമം പരിശ്രമത്തിലാണ്. അപ്പൊ ഞാന് ഒരു ഏകദേശം 4-5 വർഷം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ബ്രോ, അവിടെ വർക്ക് പെർമിറ്റ് എലിജിബിലിറ്റിയിൽ ഹാവ് 2 or 3 എലിജിബിൾ ജോബ് ഓഫറോ? അതെന്താ അങ്ങനെ? ആ, അത് ഞാൻ പറഞ്ഞില്ലേ, ചില ഞാൻ പറഞ്ഞില്ലേ, ഈ യുക്കോൺ പ്രൊവിൻസിൽ നമുക്ക് ഒരു ഫുൾ ടൈം വർക്ക് അല്ലാതെ തന്നെ കുറച്ച് പാർട്ട് ടൈം വർക്ക് പെർമിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും. അതാണ് കാരണം, നമുക്ക് പല കൺട്രികളിലും കാനഡയിലെ പല ഭാഗത്താണെങ്കിലും നമുക്ക് ഫുൾ ടൈം വർക്ക് പെർമിറ്റിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഈ ഒരു പ്രൊവിൻസിലേക്ക് നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇപ്പൊ ഒരു 2-3 ഒരു എലിജിബിൾ ജോബ് ഓഫേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആയില്ലേ? മെഡിക്കൽ ഫീൽഡ് എന്തെങ്കിലും വേക്കൻസി വല്ല അവൈലബിൾ ആയിട്ടുണ്ടോ? കണ്ടായിരുന്നു എല്ലാവർക്കും ഉണ്ട് വേക്കൻസി. പിന്നെ
മെഡിക്കൽ ഓഫീസർ അസിസ്റ്റൻസ് ജോബുകൾ കാണാനായിട്ട് സാധിക്കും. ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഹരിപരിയായിട്ട് സിവിയും ഒക്കെ ഉണ്ടാക്കി കവർ ലെറ്റർ ഉണ്ടാക്കി അപ്ലൈ ചെയ്യാൻ തുടങ്ങും. ഏതായാലും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുന്ന നല്ലതാണ്. എന്തെങ്കിലും ഷെയർ ചെയ്യല്ലോ എല്ലാവർക്കും. ഐഡിയ കിട്ടിയാൽ ഗ്രൂപ്പിലാക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതെ അതെ, നമ്മളിപ്പോ ഞാനിപ്പോ ഈ സൂമിൽ ഇപ്പൊ നമ്മൾ ചെയ്ത ഈ സെക്ഷൻ യൂട്യൂബിൽ മാക്സിമം ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ താഴത്ത് തന്നെ ഈ പറഞ്ഞ വെബ്സൈറ്റുകളും അതേപോലെ തന്നെ നമ്മളുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് മാക്സിമം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ പറ്റാത്തവർക്കൊക്കെ നമുക്ക് സഹായിക്കാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ സമയം എല്ലാം സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും വേണ്ടി ഇരുന്നു അത് തന്നെ വലിയൊരു കാര്യമാണ്. നമ്മള് പോകൊണ്ടിരിക്കും അത് വേറെ കാര്യം, നമുക്ക് കിട്ടോ കിട്ടോണ്ടിരിക്കും വേറെ കാര്യം, പക്ഷെ ഇങ്ങനെ ഒരു ടൈം എല്ലാവർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത് തന്നെ ഒരു മഹത്തരമായിട്ടുള്ള കാര്യമാണ്. സംസാരിക്കാനായിട്ട് ഇങ്ങനെ ഒരു വേദി ഒരുക്കിയത് കാരണം മാക്സിമം അങ്ങനെ ആരും ചെയ്യാറില്ല, ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കിയിട്ട് ചെയ്യാറുണ്ട്. നമ്മള് എന്തായാലും ഫേസ് ടു ഫേസ് കണ്ട് സംസാരിക്കുന്നതിന്റെ തുല്യമാണ് ഇപ്പൊ ഓടിയിരിക്കുന്നത്. നിങ്ങളുടെ ഡൗട്ടുകൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സന്തോഷവും എനിക്കുണ്ട്. മാത്രമല്ല നമുക്ക് മാക്സിമം ഇനിയും മുന്നോട്ട് പോകണം, ഒരുപാട് കാര്യങ്ങൾ ഇനി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. കണ്ടുപിടിക്കാം, പോവാം, എല്ലാവരും ഒരുമിച്ച് പോകാൻ പറ്റും. എത്ര പേര് പോവാൻ പറ്റും എന്നല്ല, ഇത് വലിയൊരു ഇൻഫർമേഷൻ ആണ്, ഒരു ഭയങ്കര വർത്ത് വാച്ചിങ്ങാണ്. ഇപ്പൊ ഈ ഒരു മണിക്കൂറാണെങ്കിലും നമ്മൾ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റി, ചെറിയ ഒരു കോൺഫിഡൻസ് കിട്ടി. ഇതൊക്കെ തന്നെയാണ് എത്ര പേർക്ക് പോവാൻ പറ്റുന്ന ബാക്കി കാര്യം. അതെ ബ്രോ, മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട്. പല കൺട്രീസിലാണെങ്കിലും ഇപ്പൊ അടുത്ത നോർവേയിലേക്ക് ഒരു ക്യൂ എൻ എ സെക്ഷൻ അവിടെ നിന്ന് ഫുള്ളി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ ഇതേപോലെ ഒരുപാട് വേക്കൻസീസ് കണ്ടു, അതേപോലെ തന്നെ സ്ലോവാക്കിയയുടെ ക്യൂ എൻ എ സെക്ഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ചാനൽ വലിയ സക്സസ് ഒന്നും അല്ല, നെറ്റൊക്കെ പതിയെ പതി പോകുന്ന ഒരു ചാനലാണ്. അപ്പൊ ഒന്ന് എല്ലാരും ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാല് വളരെയധികം യൂസ്ഫുൾ ആവും. സപ്പോർട്ട് ചെയ്യും, കൂടുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഊർജ്ജം. ഓക്കെ, നമുക്ക് ഗ്രൂപ്പിൽ കാണാം എന്തായാലും. ഓക്കെ ബ്രോ, ഗ്രൂപ്പിൽ കാണാം.